വാർത്തയിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യ വന്ദേഭാരത് യാത്രയോട് അനുബന്ധിച്ച് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷ ശക്തമാക്കി പോലീസ്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രാക്കുകളിലുമാണ് പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത്. 3:30 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന വന്ദേഭാരത് എക്സ്പ്രസിലാണ് മുഖ്യമന്ത്രി എറണാകുളത്തേക്ക് പോവുക. കണ്ണൂരിലൂടെ പോകുന്ന ട്രെയിനുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കല്ലേറ് കണക്കിലെടുത്ത് പാളങ്ങളിൽ ഡ്രോൺ നിരീക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. അനന്തു രാമചന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുന്നു. അനന്തു, മാസങ്ങളായി വന്ദേഭാരത് കേരളത്തിലൂടെ ഓടുന്നു, മുഖ്യമന്ത്രി ഇന്ന് ആദ്യമായി അതിൽ സഞ്ചരിക്കുകയാണ്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസത്തെ അക്രമങ്ങളുടെയൊക്കെ കല്ലേറിന്റെയൊക്കെ പശ്ചാത്തലം, അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, എങ്ങനെയാണ് ഈ യാത്ര സജ്ജമാക്കുക മുഖ്യമന്ത്രിക്കായി, എപ്പോഴാണ് അദ്ദേഹം അവിടെ എത്തുക? റാഷിദ്, അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തും. ആ പ്ലാറ്റ്ഫോമിൻ്റെ മുൻവശത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. 3:28 ഇപ്പോഴത്തെ ചാർട്ട് അനുസരിച്ചുകൊണ്ട് വന്ദേഭാരത് എക്സ്പ്രസ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുക. അവിടെ നിന്ന് 2 മിനിറ്റിന് ശേഷം 3:30 എറണാകുളത്തേക്ക് വന്ദേഭാരത് എക്സ്പ്രസ് പോകും. ആ എക്സ്പ്രസ്സിൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും യാത്ര ചെയ്യുക. മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ വന്ദേഭാരത് യാത്ര എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണത്തെ യാത്രയ്ക്കുണ്ട്. വന്ദേഭാരത് എക്സ്പ്രസ്സിൽ ഉദ്ഘാടന സമയത്ത് അദ്ദേഹം പങ്കെടുത്തിരുന്നുവെങ്കിലും പിന്നീട് ട്രെയിൻ യാത്ര ഉണ്ടായിരുന്നില്ല. ഇതിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും ഒപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. പാളങ്ങളിലും ഒപ്പം തന്നെ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ വിന്യസിച്ചിട്ടുള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഇതിനുള്ള സുരക്ഷ സംബന്ധിച്ചുള്ള ഒരു മേൽനോട്ടം വഹിക്കുകയാണ്. ട്രാക്കിലും ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്ന കണ്ണൂർ കാസർഗോഡ് പാതയിൽ 4 ട്രെയിനുകൾക്ക് കല്ലേറുണ്ടായി. വന്ദേഭാരത് എക്സ്പ്രസിനും മാഹിക്കും തലശ്ശേരിക്കും ഇടയിൽ കഴിഞ്ഞ ദിവസം കല്ലേറുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതിലൊക്കെ തന്നെ RPF പരിശോധന നടത്തുകയാണ്. ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി കൂടി യാത്ര ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ ഡ്രോൺ നിരീക്ഷണം കൂടി ഈ പാളങ്ങളിലും ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കോഴിക്കോട് വരെ പോകുന്ന ഇടത്ത് തന്നെയാണ്, അതാണ് ആ പാള വഴിയാണ് ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ കഴിഞ്ഞ മാസങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ ഇത്തരത്തിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സാധാരണ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് ഒരുക്കുന്ന പോലീസിനേക്കാൾ കൂടുതലുണ്ട്. കാരണം റോഡ് പരിസരത്തും ഒപ്പം തന്നെ സ്റ്റേഷൻ പരിസരത്തും ഒക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 3:28 ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ട്രെയിൻ എത്തുക. അതിനുശേഷം 3:30 ഈ ട്രെയിൻ പുറപ്പെടുകയും ചെയ്യും. സർ, അത്തരത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ എത്തുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹം വരുന്നു, പൈലറ്റ് വാഹനം വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് റാഷിദ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസ് അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. സമയം ഇപ്പോൾ 3:14 3:18 അദ്ദേഹം സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറും. അങ്ങനെ 3:28 വന്ദേഭാരത് എക്സ്പ്രസ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും. 3:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായി വന്ദേഭാരത് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യും. അദ്ദേഹം എറണാകുളത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രി വരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ SP അജിത്കുമാർ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘം മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടെ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സുരക്ഷ മുഖ്യമന്ത്രിക്ക് വഴിയൊരുക്കി അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഏകദേശം ഇനി ഒരു 15 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ വന്ദേഭാരത് എക്സ്പ്രസ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ. 3-ാം പ്ലാറ്റ്ഫോമിലാണ് സാധാരണ വന്ദേഭാരത് എക്സ്പ്രസ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നത് 1-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് സുരക്ഷയൊക്കെ മുൻനിർത്തി 1-ാം പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. റിസർവ്ഡ് ലോഞ്ചിലേക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പോകുന്നത്. കാരണം ഒരു 15 മിനിറ്റ് സമയം ഈ ട്രെയിൻ വരാൻ ഇനിയുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് റിസർവ് ലോഞ്ചിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. പോലീസ് അത്തരത്തിലുള്ള സുരക്ഷ റെയിൽവേ സ്റ്റേഷനിൽ ഒപ്പം തന്നെ ട്രാക്കുകളിൽ ഇവിടെ നിന്ന് കടന്നു പോകുന്ന വഴികളൊക്കെ തന്നെ അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ റിസർവ്ഡ് ലോഞ്ചിലേക്ക് പോയിരിക്കുകയാണ്. 15 മിനിറ്റിന് ശേഷം ആ ട്രെയിൻ എത്തും. അതിനോടനുബന്ധിച്ച് മാത്രമേ അദ്ദേഹം പുറത്തേക്ക് വരികയുള്ളൂ. അങ്ങനെ അദ്ദേഹം എറണാകുളത്തേക്ക് പുറപ്പെടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് സുരക്ഷാ സംവിധാനമാണ്. മുഖ്യമന്ത്രി വിമാനം വഴിയാണ് സാധാരണ കണ്ണൂരിലേക്ക് വരികയും പോവുകയും ചെയ്യുന്നത്. അവിടെയും സുരക്ഷ ഒരുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനം എന്നത് ഈ കല്ലേറ് സംഭവങ്ങളുടെ പശ്ചാത്തലമുണ്ട്. അതിൽ വന്ദേഭാരതിനും തലശ്ശേരിക്കും മാഹിക്കും ഇടയിൽ കഴിഞ്ഞ ദിവസം കല്ലേറുണ്ടായി. ഇതൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷ ഡ്രോൺ സംവിധാനത്തിൻ്റെ നിരീക്ഷണമുണ്ടാകും. ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥർ ട്രാക്കിലും സ്റ്റേഷനുകളിലും ഉണ്ടായിരിക്കും. എല്ലാവിധമായ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ ഇടയിലേക്കാണ് മുഖ്യമന്ത്രി ഇപ്പോൾ എത്തിയത്. അവിടെ റിസർവ്ഡ് ലോഞ്ചിൽ, വിശ്രമ കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി ഇരിക്കുന്നു. ഒരു 10 മിനിറ്റ് സമയം കൂടി ഉണ്ട് ട്രെയിൻ എത്താൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 3:30 തന്നെ അത് അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യും. ആദ്യമായുള്ള മുഖ്യമന്ത്രിയുടെ വന്ദേഭാരതിലെ യാത്ര, അത് ഈ കല്ലേർ പോലുള്ള അക്രമ സംഭവങ്ങളുടെ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നതിനാൽ അധിക സുരക്ഷയിലാണ് നടക്കുന്നത്. അനന്തു ആണ് വിവരങ്ങൾ നൽകിയത്.